ഹായ് ഫ്രണ്ട്സ്, പി കെ എസ് കഫേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിമാലയത്തിലെ മഞ്ഞുമലകളിലൂടെ ബൈക്ക് റൈഡ് സ്വപ്നം കാണാത്ത ന്യൂ ജനറേഷൻ ഉണ്ടാകില്ല. ആ സ്വപ്നത്തിനൊപ്പം സ്വന്തം മാതാപിതാക്കളെയും കൂട്ടിക്കൊണ്ടുപോയാലോ? കോഴിക്കോട് സ്വദേശിയായ ഷംല നബു യാഥാർത്ഥ്യമാക്കിയത് അതാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ആ യാത്ര. ഹിമാചൽ പ്രദേശിലെ റോത്തം പാസിലൂടെ ബുള്ളറ്റിൽ പോകുന്ന രണ്ട് ഉമ്മമാരുടെ വീഡിയോ ഈ ലോക്ക്ഡൗൺ കാലത്ത് പങ്കുവെച്ചപ്പോൾ അത് വൈറലാകാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഷംലാനും ബന്ധു അബ്ദുൽ നയീമും ലഡാക്ക് യാത്രക്കിടെയാണ് സ്വന്തം ഉമ്മമാർക്ക് ഹിമാലയത്തിൻ്റെ മനോഹാരിത കാണിച്ചു കൊടുക്കണമെന്ന ആഗ്രഹം മനസ്സിലുദിച്ചത്. അവർ വീട്ടുകാരുമായി ആശയം പങ്കുവച്ചു. പൂർണ്ണ പിന്തുണയായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. പ്രായമായവരും സ്ത്രീകളുമായതിനാൽ ഏറെ തയ്യാറെടുപ്പുകൾ നടത്തി. പോകുന്ന വഴിയിലെ റൂമുകളെല്ലാം മുൻകൂട്ടി ബുക്ക് ചെയ്തു. അങ്ങനെ ഷംലാൻ്റെ മാതാവ് അസ്മ ഉമ്മറും നയീമിൻ്റെ മാതാവ് ഷെറീനയും ട്രെയിൻ കയറി ഡൽഹിയിലെത്തി. കൂടെ ഷംലാൻ്റെ സഹോദരങ്ങളും മറ്റ് കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. ആദ്യം പോയത് നിത്യഹരിത പ്രണയത്തിൻ്റെ സ്മാരകമായ താജ്മഹലിലേക്ക്. വർഷങ്ങൾക്ക് മുമ്പ് ഷംലാൻ ഉപ്പയുടെ കൂടെ കുടുംബസമേതം ഡൽഹിയും ആഗ്രയുമെല്ലാം കറങ്ങിയിരുന്നു. അതായിരുന്നു അസ്മയുടെ ഇതുവരെയുള്ള വലിയ യാത്ര. ആഗ്രയിൽ നിന്ന് ബസ്സിൽ ഹിമാചൽ പ്രദേശിലെ കൽക്കിയിലെത്തി. അവിടെ നിന്ന് ഷിംലയിലേക്ക് ടോയ് ട്രെയിനിലായിരുന്നു യാത്ര. പിന്നെ മഞ്ഞുമലകളുടെ നാടായ കുഫ്രി സന്ദർശിച്ചു. അതിനുശേഷമാണ് മണാലിയിലെത്തുന്നത്. ഇവിടെ താമസം ബിയാസ് നദിയുടെ തീരത്തെ ക്യാമ്പിലായിരുന്നു. ഇതിനിടയിലാണ് റോത്തം പാസിലേക്ക് ഉമ്മമാരെ ബൈക്കിൽ കൊണ്ടുപോകാമെന്ന ആശയം ഉദിച്ചത്. റോയൽ എൻഫീൽഡിൻ്റെ രണ്ട് പടക്കുതിരകൾ തന്നെ വാടകയ്ക്ക് എടുത്തു. ആവശ്യമായ സുരക്ഷാ ഗിയറുകളും തയ്യാറാക്കി. ഉമ്മമാരും കട്ട സപ്പോർട്ടുമായി കൂടെ നിന്നു. മറ്റുള്ളവർ കൂടെ കാറിലാണ് യാത്ര ചെയ്തത്. 13,000 അടി ഉയരത്തിലുള്ള റോത്തംഗ് പാസിലൂടെ സാഹസികമായി ബൈക്കിൽ പോകുമ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. പച്ചപ്പിൻ്റെ മേലാപ്പണിഞ്ഞ ഹിമാലയ മലനിരകളും മഞ്ഞുമൂടിയ ഗിരിശൃംഗങ്ങളും പുതിയ അനുഭവമായി. ഹിമാചലിലെ ആപ്പിൾ സീസണിലായിരുന്നു യാത്ര. പഴങ്ങൾ കൈകൊണ്ട് പറിച്ചു തിന്നുമ്പോൾ ആ ഉമ്മമാരുടെ മുഖത്ത് 14-ാം രാവിൻ്റെ തെളിച്ചമായിരുന്നു. 12 ദിവസം നീണ്ടു നിന്നതായിരുന്നു ഈ യാത്ര. ജീവിതത്തിലെ പല ശീലങ്ങളും ഈ ദിവസങ്ങളിൽ ത്യജിക്കേണ്ടി വന്നു. പക്ഷേ യാത്രയുടെ വൈബിലേക്ക് ഇഴുകിച്ചേർന്നതോടെ പുതിയ ശീലങ്ങൾ അവർക്ക് പരിചിതമായി. ഇനിയും ഒരുപാട് യാത്ര ചെയ്യണമെന്ന ആഗ്രഹമായിരുന്നു അവരുടെ മനസ്സിൽ. അടുത്ത ട്രിപ്പ് രാജസ്ഥാനിലേക്കാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങിയത് വിമാനത്തിലായിരുന്നു. കോഴിക്കോട് സ്വദേശിയായ ഷംല നബു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവസാന വർഷ നിയമ വിദ്യാർത്ഥിയാണ്. പാർട്ട് ടൈമായി ട്രാവൽ ഗൈഡിൻ്റെ ജോലി നോക്കുന്നു. സുഹൃത്തിൻ്റെയും സഹോദരൻ്റെയും ട്രാവൽ ഏജൻസികളുടെ ഗൈഡായും കോർഡിനേറ്ററായും പ്രവർത്തിക്കുന്നുണ്ട്. നാട്ടിലെ വിവിധ ഗ്രൂപ്പുകൾക്കും ട്രിപ്പുകൾ പ്ലാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ 25-കാരൻ. ഇത്തരം യാത്രക്കിടയിൽ പ്രായമായവരെ ഒരുപാട് കണ്ടുമുട്ടിയിട്ടുണ്ട്. പലർക്കും മുതിർന്നവരെ കൊണ്ടുപോകുന്നതിനെ ചൊല്ലി ആദ്യമാണ്. അവരെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടല്ലേ? സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ എളുപ്പമല്ലല്ലോ എന്നെല്ലാമാണ് ചോദ്യമുയരാറ്. പക്ഷേ നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ എല്ലാം നിസ്സാരമാണെന്ന് ഷംലാൻ പറയുന്നു. അതിനൊരു ഉദാഹരണമായിരുന്നു കോഴിക്കോട് സ്വദേശിയും 80-കാരിയുമായ ജാനകി. രാജസ്ഥാൻ, ആഗ്ര, ഡൽഹി, മണാലി എന്നിവിടങ്ങളിലൂടെയുള്ള ഫാമിലി യാത്രയിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. യാത്രയിൽ ഒരിടത്തും പോലും അവർ തളർന്നിട്ടില്ല. മാത്രമല്ല ഏറ്റവും അധികം ഊർജ്ജസ്വലമായിരുന്നത് അവരായിരുന്നു. റോത്തം പാസിലെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് അവർ ചെലവഴിച്ചത്. കോഴിക്കോട്ടു നിന്ന് തന്നെയുള്ള വന്ദനയാണ് ഷംലാനെ നെട്ടിപ്പിച്ച മറ്റൊരാൾ. പ്രായം 68 ആയിട്ടുണ്ട്. യോഗ ടീച്ചറാണ്. കാലിക്കറ്റ് NIT സ്റ്റാഫ് ഫാമിലി ടൂറിൻ്റെ ഭാഗമായിരുന്നു അവർ. ഹിമാചലിലെ പുൽഗ, കൽഗ, കീർഗംഗ പോലുള്ള സ്ഥലങ്ങളിലേക്കായിരുന്നു ആ യാത്ര. കീർഗംഗയിൽ അല്പം ബുദ്ധിമുട്ടേറിയ ട്രക്കിംഗ് ആയിരുന്നു. അതെല്ലാം അവർക്ക് അനായാസം കീഴടക്കാൻ കഴിഞ്ഞു. അവരോടൊത്തുള്ള യാത്ര അപാരമായ ഊർജം നൽകുന്നതായിരുന്നു. യൗവനകാലത്ത് ഉത്തരാഖണ്ഡിലൂടെ നടത്തിയ തീർത്ഥാടന യാത്രകളിലൂടെയെല്ലാം കടന്നു ചെല്ലാനായി. അന്നും ഒരുപാട് മലകൾ കയറിയതാണ് അവർ. അതേ ഊർജം തന്നെ ഇപ്പോഴും ജീവിതത്തോടുള്ള അവരുടെ അഭിനിവേശം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഇവരെല്ലാം പകർന്നേകിയ ഊർജം തന്നെയായിരുന്നു അസ്മയെയും ഷെറീനയെയും ബൈക്കിലിരുത്തി യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ബൈക്ക് റൈഡ് വീഡിയോ വൈറലായതോടെ ഒരുപാട് പേരാണ് ഷംലാനെ അഭിനന്ദിച്ച് വിളിച്ചത്. പലരും സന്ദേശങ്ങളയച്ചു.
അവർക്കെല്ലാം പറയാനുണ്ടായിരുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ കൊണ്ടുപോകുമെന്നായിരുന്നു. എല്ലാവരെയും കൊണ്ടുപോകണം, പക്ഷേ തയ്യാറെടുപ്പുകൾ വേണം, പാളിച്ചകൾ ഉണ്ടാകാൻ പാടില്ല, മതിയായ സുരക്ഷയും വേണം. ഷംലാൻ ഓർമ്മിപ്പിക്കുന്നു, പ്രായമായവർക്കായി മദർ ഇന്ത്യ പാക്കേജ് എന്ന യാത്രാ പരിപാടി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ യുവസഞ്ചാരി. ഡോക്ടറുടെ സഹായം വരെ ഉൾപ്പെടുത്തിയാകും യാത്ര. കോവിഡ് കാലം കഴിഞ്ഞ് ശൈത്യകാലത്തോടെ പദ്ധതി തുടങ്ങും. യാത്രകൾ മനോഹരമാണ്, അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം ആകുമ്പോൾ കൂടുതൽ ഭംഗി കൂടും. നമ്മളെല്ലാവരും മാതാപിതാക്കളോട് അവരുടെ ഇഷ്ടങ്ങൾ ചോദിച്ചറിയണം, പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം കൂടെ കൂട്ടണം. നമ്മെ നമ്മളാക്കിയ കാലത്ത് അവർക്ക് നഷ്ടമായതെല്ലാം തിരിച്ചു കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല, പക്ഷേ സന്തോഷത്തിൻ്റെ ചെറുതീരിയെങ്കിലും അവരുടെ മനസ്സിൽ കത്തിക്കാൻ നമുക്ക് സാധിച്ചേക്കും.